കദളി വാഴക്കയ്യിലിരുന്ന് കാക്കി ഇന്ന് വിരുന്ന് വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. എന്നാൽ കാക്കകൾ തന്നെ വിരുന്നു പോയാൽ എങ്ങനെയിരിക്കും? അതുമങ്ങ് സൗദി അറേബ്യയിലേക്ക് വിരുന്നു പോകുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ വിരുന്നുകാർ തിരിച്ചു വരാതെ അവർക്കൊരു ശല്യമായി മാറിയാലോ? അതാണ് സൗദിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന കാക്കകൾ എങ്ങനെ സൗദിയിലെത്തി? അതറിയണമെങ്കിൽ 5000 വർഷം പിറകോട്ട് പോകണം. 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയുമായി കടൽ മാർഗം കച്ചവട ബന്ധമുണ്ടായിരുന്നു. അത്തരത്തിൽ കച്ചവടത്തിനായി വന്ന കപ്പലുകളിൽ ബിരുദന്മാരായ കുറച്ച് കാക്കകൾ കയറിപ്പറ്റി. അങ്ങനെ സൗദിയിലെത്തിയ കാക്കകളുടെ സന്തതി പരമ്പരകളാണ് ഇന്നത്തെ സൗദിയുടെ കാക്ക പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. ഈ കാക്കകൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ വൻ ശല്യമായി മാറിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാക്കകളെ രാജ്യത്തു നിന്ന് തന്നെ തുരത്താനാണ് സൗദിയിലെ ദേശീയ വന്യജീവി വികസന കേന്ദ്രത്തിന്റെ തീരുമാനം. രാജ്യത്ത് വിരുന്നെത്തിയ കാക്കകൾ തിരിച്ചു പോകാത്തതോടെ വൈദ്യുതി പോസ്റ്റുകളും മറ്റും കൂടുണ്ടാക്കി വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും വംശനാശ ഭീഷണി നേരിടുന്ന ചെറു പ്രാണികളെയും കടൽ പക്ഷികളുടെ മുട്ടകളും കുഞ്ഞുങ്ങളെയും ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ മൃഗങ്ങളുടെ കണ്ണിൽ കൊത്തുകയും രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്നു. ഇത് തദ്ദേശീയമായ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് അധികൃതർ പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ചെങ്കടലിലുള്ള ഫറസാൻ ദ്വീപിലാണ് കാക്കകളുടെ ശല്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. ഇതിനു മുൻപും സൗദിയിൽ കാക്കകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അന്ന് 35% കാക്കകളെ തുരത്തുകയും കാക്കക്കൂടുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഴുവൻ കാക്കകളെയും നശിപ്പിക്കാനായില്ല. ഇപ്പോൾ കാക്കകൾ പെരുകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇത്തവണ 70% കാക്കകളെ തുരത്താനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. എന്തായാലും വിരുന്നു വന്നവർ ഇത്രയും പണി തരുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല.